ഹജ്ജ് കർമ്മത്തിന് ശേഷം മദീന സന്ദർശനത്തിനുള്ള ഹാജിമാരെ സേവിക്കാൻ നിരവധി പേരെയാണ് അധികൃതർ നിയോഗിച്ചിരിക്കുന്നത്. വിവിധങ്ങളായ സേവനങ്ങളാണ് ഇവർ ഹാജിമാർക്കായി നൽകുന്നത്. ഈ വർഷത്തെ ഹജ്ജ് മാസത്തിൽ 681 വളണ്ടിയർമാരെയാണ് അധികൃതർ മദീനയിൽ സേവനത്തിനായി നിയോഗിച്ചത്. ഇവരത്രയും ഏകദേശം 20,000 മണിക്കൂർ നേരമാണ് വിശുദ്ധ മദീനയിലെത്തുന്ന വിശ്വാസികളെ ഇതിനകം സേവിച്ചത്. മദീനയിലേക്കുള്ള തീർത്ഥാടകരുടെ വരവ് അധികാരികൾ നിരീക്ഷിക്കുന്നുണ്ട്. വിശ്വാസികളുടെ താമസ സൌകര്യങ്ങളടക്കം ഉറപ്പുവരുത്തുന്നതിനും മറ്റ് കാര്യങ്ങളിലും തടസ്സമില്ലാത്ത സേവനം നൽകുന്നതിന് ഫീൽഡ് സേവനങ്ങളും സജീവം. ഹജ്ജിനായി എത്തിയ തീർത്ഥാടകരിൽ ചിലർ ഹജ്ജിന് മുമ്പ് മദീന സന്ദർശനം പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ മറ്റു ചിലർ ഹജ്ജ് കർമ്മത്തിന് ശേഷം നാട്ടിലേക്ക് തിരിക്കും മുമ്പാണ് പ്രവാചകനും സഹചാരികളും അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലെ റൗദയും പള്ളിയും സന്ദർശിക്കുന്നത്. മദീനയിലെത്തുന്നവർക്ക് മാർഗനിർദ്ദേശം, ജനക്കൂട്ടത്തെ നിയന്ത്രിക്കൽ, ഭക്ഷണ വിതരണം, രോഗികളെ ആശുപത്രിയിലെത്തിക്കൽ, വയോജനങ്ങൾക്കുള്ള സഹായം തുടങ്ങി നിരവധി സേവനങ്ങളാണ് നൽകുന്നത്. ഇതിനായി 7 സർക്കാർ ഏജൻസികളിലെ സന്നദ്ധ പ്രവർത്തകരാണ് രംഗത്തുള്ളത്. ജൂൺ 25 ജൂലൈ 2 ഇടയിൽ 252,000 പേരാണ് പ്രവാചക പള്ളി സന്ദർശിച്ചത്. തീർത്ഥാടകരെയും സന്ദർശകരെയും കർമ്മങ്ങൾ പ്രയാസരഹിതമായി നിർവഹിക്കാൻ സുരക്ഷാ ആരോഗ്യ സന്നദ്ധ ഏജൻസികൾ എന്നിവർ വഴി ഹറം കാര്യാലയം നിരവധി സേവനങ്ങളാണ് നൽകിപ്പോരുന്നത്. മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.